മുഴുവനും കൊറോണ എന്ന ഏക വൈറസിനാൽ ഭീതിയിലായിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവിന്റെ മക്കളായ നമുക്ക് 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന വചനപ്രകാരം ഓരോ ദിവസവും വേണ്ടുന്നതെല്ലാം നൽകി അവിടുത്തെ കണ്ണിലെ കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന അവനെ കൃപയ്ക്ക് എന്നോട് കൂടെ ചേർന്ന് കർത്താവിനെ നിന്നോട് സ്തുതിക്കാം. കൊട്ടാരം മുതൽ കുടിൽ വരെയും ജനങ്ങൾ ഒരേ ഭീതിയിലായിരിക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ മക്കളായ നമുക്ക് ഓരോ ദിവസവും കർത്താവിങ്കിലുള്ള വിശ്വാസത്താൽ പ്രത്യാശയാൽ സമാധാനത്തോടെ ഭവനങ്ങളിൽ ആയിരുന്നുകൊണ്ട് സർവ ജനത്തിനും വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനും അവരുടെ വിടുതലിനായി ഓരോ ദിവസവും യഹോവയോട് അപേക്ഷിപ്പാനും അവിടെ നൽകിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം. 91-ാം സങ്കീർത്തനത്തിൽ കാണുന്നത് പോലെ അതിന്റെ തന്നെ മറവിൽ വസിക്കുന്നവർക്ക് ഒരനർത്ഥവും ഭവിക്കില്ല. അവൻ നിന്നെ നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും എന്ന വചനം പോലെ ദിനംതോറും പരിപാലിക്കുന്ന അവരെ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കാമോ. Cheers.